ക്ഷമിക്കേണ്ടത് പിതാവ് ചെയ്തതിന്റെ ഭാഗമെന്നോണം തലമുറകളായി നീണ്ടു നിൽക്കുന്ന ഒന്നല്ല പഴയ നിയമത്തിന്റെ അധ്യാപനം. ഈ പഴയ നിയമത്തിന്റെ അധ്യാപനത്തെ ശക്തിപ്പെടുത്താനാണ് യേശു കടന്നു വന്നത് എന്ന് യേശു തന്നെ പഠിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം 5:17 വചനത്തിലൂടെ. ഇനി പോകട്ടെ, യേശു തന്നെ പഠിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം 18:1-4 കൂടിയ വരികൾ. സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ ആര്? യേശു ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ പോലെ മനപരിവർത്തനത്തിന് വിധേയമാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ആ കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് യേശു പഠിപ്പിച്ചത് ലോകത്തിന് നൽകിയ സന്ദേശം എന്താ? അവൻ പാപിയാണെന്നാണ്. അല്ല, ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ഒരു ആദി പാപം ഒരു പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടില്ല. അതേസമയം മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരവർ തന്നെയാണ് അത് അനുഭവിക്കേണ്ടത്. അങ്ങനെ നന്മയും തിന്മയും ഏതെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് നിർവചിക്കുവാൻ പ്രവാചകന്മാർ ജനങ്ങൾക്ക് കൃത്യമായ മാർഗദർശനവും വേദഗ്രന്ഥവുമായി കടന്നു വന്നിട്ടുണ്ട്. അവ കേൾക്കാനും പഠിക്കാനും അറിയുവാനും തുറന്ന മനസ്സുമായി മുൻധാരണകളില്ലാതെ സകല മതഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, സകല മനുഷ്യരും മരിക്കും. മനുഷ്യ കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നാളെയുടെ ലോകത്തിൽ ലഭിക്കും. അന്ന് സ്വർഗപ്രവേശം ആർക്ക് സാധ്യമോ ആർക്ക് നരകത്തിന് രക്ഷ ലഭിക്കുന്നുവോ അവനാണ് ആത്യന്തികമായ മോക്ഷം വിജയം ജീവനും നിത്യജീവനിൽ പ്രവേശിച്ചവൻ. ഒമൽ ഹയാത്ത് ദുനിയയില്ലാ മത്താഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ഏത് നിമിഷവും ഈ ഫളവളപ്പും ഈ അലങ്കാരവും ഈ സൗകര്യങ്ങളും ഈ വല്ലാത്ത ഒരു തരം എല്ലാർത്ഥത്തിലുള്ള എല്ലാം നിമിഷങ്ങൾക്കകം തകർക്കപ്പെടും, അല്ലെങ്കിൽ ഇതിനോട് വിട പറയേണ്ടവരാണ് നമ്മൾ. അപ്പോ മോക്ഷം ലഭിക്കണമെങ്കിൽ ദൈവികമായ മാർഗവും മാർഗദർശനത്തിൽ ജീവിക്കണം. അതാണ് നമ്മുടെ ബുദ്ധിയുടെ തേട്ടം, നമ്മുടെ യുക്തിയുടെ തേട്ടം. അല്ലാതെ മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പന്നിയും പട്ടിയും ചണ്ടാളനായി ജനിച്ചാൽ എന്തൊരു തിന്മ ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ചണ്ടാളനായത്? ഏതെങ്കിലും ചണ്ടാളനോട് ചോദിക്കാൻ പറ്റൂ? അപ്പൊ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് ആദാം ചെയ്തതിന്റെ പാപം എന്നോണം ലോകത്തിലെ മുഴുവൻ മനുഷ്യനും പാപം അനുഭവിക്കാൻ പാടില്ല എന്ന് വേദപ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ പിന്നെ അത് വാദിക്കുക എന്നതിൽ എന്ത് താല്പര്യമാണുള്ളത്? അതേസമയം അവനവൻ ചെയ്ത കർമ്മ ഫലങ്ങൾ അവൻ തവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. സട്ടാവാകട്ടെ കാരുണ്യവാനാണ്, നസീറ ഒരു തരുമ്പും ആരോടും സട്ടാവ് ഒരു അണ്ണുമണി തൂക്കം അനീതി കാണിക്കില്ല. കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊരു ലോകം ഈ ലോകത്ത് സാധ്യമല്ല. അതിനു ലോകം കൂടിയ തീരു. ആ ലോകമാണ് അല്ലാഹിറ യൗമുല്ലാഹിറ, പരലോകം. ആ പരലോകത്തെ അറിയണം, അവിടെ മോക്ഷം ലഭിക്കണം, സ്വർഗം ലഭിക്കണം. ഇതാണ് മാനവരാശിയുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അടിസ്ഥാനപരമായ ദൈവം പഠിപ്പിച്ച മതം പഠിപ്പിക്കുന്നത് ഈ മോക്ഷമാണ്, മാനവ മോക്ഷം. ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് സ്വർഗവും നരകവും ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു. ഈ നരകത്തിൽ ചെല്ലുന്നവർക്ക് എന്ത് ശിക്ഷാ നടപടികളാണ് വിധിച്ചിട്ടുള്ളതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ജ്യോതി, സഹോദരൻ ജ്യോതിയുടെ ഏറെ പ്രസിദ്ധമായ ചോദ്യം, സ്വർഗമുണ്ട് നരകമുണ്ട് സഹോദരങ്ങളെ, നരകമുണ്ടെങ്കിൽ ആ നരകത്തിലെ ശക്തമായ ശിക്ഷകൾ എന്തൊക്കെയാണ്? നമ്മൾ ഹൃദയം തൊട്ട് ചിന്തിക്കേണ്ട ഗൗരവമായ വിഷയമാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു, സ്വർഗം നരകം എന്നത് ഒരു പച്ചയായ സത്യമാണ്, ഉണ്ട് എന്നിരിക്കട്ടെ. നമ്മളെല്ലാം ഇത് കൂടെ കേട്ടു, ഇത് കൂടെ കേട്ടു, പാടെ തല്ലി അങ്ങനെ പോയി. എന്നാൽ ഒരു പച്ചയായി യാഥാർത്ഥ്യമായി സ്വർഗവും നരകവും നമ്മുടെ മുന്നിൽ വന്നുള്ള അവസ്ഥ എന്താണ്? നഷ്ടം ഉറപ്പല്ലേ. അതേസമയം ഈ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക വഴി നമുക്ക് കിട്ടാവുന്നതാകട്ടെ ഉന്നതമായ മോക്ഷവും സ്വർഗവുമാണ്. നരകത്തെക്കുറിച്ച് ഗൗരവമായി വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തു. അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത് അവൻ പരമകാരുണ്യകനാണ്, കരുണാവാരി. ആ പടച്ചറബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് നീതിയിലധിഷ്ഠിതമായ വിധിയും വിചാരണയും. ആ വിധിയും വിചാരണയും നാളെ പരലോകത്തുണ്ടാവും. നന്മകൾ ചെയ്തവന് സ്വർഗം, തിന്മകൾ ആധിക്യമുള്ളവന് നരകം. ആ നരകശക്തിയായി വിശുദ്ധ ഖുർആൻ പലയിടത്തും നരകത്തെ പരിചയപ്പെടുത്തി. നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ വിശദീകരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നരകത്തിന്റെ ആഴം ഒരു കല്ല് നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് ഇട്ടാൽ നീണ്ട 70 വർഷം യാത്ര ചെയ്യേണ്ടി വരും ആ കല്ലിന് നരകത്തിന്റെ അടിത്തട്ടെത്താൻ.
നമ്മുടെ കേവലമായ യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാവുന്ന തലത്തിൽ നരകത്തെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നരകത്തിന്റെ വലിപ്പത്തെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നരകത്തിന് 70,000 കൊളുത്തുകളുണ്ട്. ഒരു കൊളുത്തിൽ ഒരു ചങ്ങല, അതേപോലെ 70,000 കൊളുത്തുകൾ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ മാലാകമാർ പിടിക്കും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട സൂപ്പർ ശക്തിയുള്ള കഴിവുള്ള ആളുകളാണ്, സ്രഷ്ടാവ് നൽകിയ കഴിവുള്ള ആളുകളാണ്. സ്രഷ്ടാവിനേക്കാൾ കഴിവുള്ളവരല്ല, സ്രഷ്ടാവ് നൽകിയ സ്രഷ്ടാവിന്റെ സൃഷ്ടികളായ ശക്തരായ ആളുകൾ. അങ്ങനെ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിക്കും ഓരോന്നിനും. 70,000 × 70,000, അത്രയധികം മലക്കുകളാണ് നരകത്തെ കൊണ്ടുവരിക. അത്രമാത്രം ഭീമാകാരം നരകം. നരകത്തിന്റെ തീയിന്റെ കാഠിന്യത്തെ കുറിച്ച് പറയുന്നത്, മനുഷ്യൻ ഈ ലോകത്ത് മനസ്സിലാക്കുന്ന തീയിനേക്കാൾ 69 ഇരട്ടി ഉഗ്ര താപശേഷിയുള്ളതാണ് നരകത്തിലെ തീ. മനുഷ്യന്റെ മജ്ജയെ കാരണത്തിനെന്ന ഹൃദയത്തെ കാരണത്തിനെന്നതാണ് നരകം. മാത്രമല്ല മനുഷ്യനെ കടിച്ചു കളഞ്ഞ് രൂപമാറ്റം ഉണ്ടാക്കുന്നതാണ് നരകം. ആ നരകത്തിൽ കുടിക്കാൻ കിട്ടുന്ന വെള്ളമാകട്ടെ ചുട്ടു തിളക്കുന്നതാണ്. ആമാശയങ്ങൾ പോലും ചിന്ന ഭിന്നമാകും മാത്രം ഗൗരവമുള്ളത്. അവിടെ ഒരർത്ഥത്തിലുള്ള സൗഭാഗ്യവും അവനുണ്ടാക്കുക. ഇത്ര വളരെ ഘോരമായ വളരെ ശക്തമായ ശിക്ഷകൾക്ക് വിധേയമാകുമ്പോഴൊന്നും തന്നെ മനുഷ്യൻ മരിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ മരണത്തിന്റെ എല്ലാ കെടുതികളും എല്ലാ വേദനകളും ഏറ്റെടുത്ത് സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ആ നരകത്തിൽ അകപ്പെടുന്ന കാലമാകട്ടെ സമയമാകട്ടെ സ്രഷ്ടാവ് നിശ്ചയിച്ച കാലമത്രയും അത് നീണ്ടു നിൽക്കും. ഓരോരുത്തരുടെയും അതിക്രമവും തോന്നിവാസങ്ങളുടെയും കനവും തൂക്കവും വ്യാപനവും അനുസരിച്ച് അത്രമാത്രം ഗൗരവമുള്ളതാണ് നരകം. ആ നരകത്തെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച തലങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു പക്ഷിയായി യാഥാർത്ഥ്യമായി മുന്നിലുണ്ടായിരിക്കെ അതിന് വിജയമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം പോലും നരകത്തിൽ പെടാൻ ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി കൊതിക്കില്ല എന്നാണ്. അത്രയും പേടിയാണ്, ഒരു നിമിഷം പോലും. ചില ആളുകളുണ്ട് കുറച്ചൊക്കെ തിന്മ ചെയ്ത കുറച്ച് പഠിച്ച നരകത്തിലിടും, പിന്നെ എടുത്ത് സ്വർഗത്തിലിടുന്നു. അപ്പൊ കുറച്ച് നരകത്തിലിട്ട് പിന്നെ സ്വർഗത്തിൽ പോവാന്നുള്ള ധാരണ ഉണ്ടല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, ഇസ്ലാമിന്റെ അധ്യാപകനം ശക്തമായ ഘോരമാണ്, സഹിക്കാൻ താങ്ങാവുന്നത് അധികം ഗൗരവമാണ്. ഒരു നിമിഷം പോലും ആ നരക ശിക്ഷയെ അനുഭവിക്കാനുള്ള ത്രാണി നമുക്കുണ്ടാവില്ല. പക്ഷെ മരിക്കുകയുമില്ല എന്നും പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. ഇതൊരു സത്യമാണ് സഹോദരങ്ങളെ. ജ്വലിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് കരകണ്ടാക്കാൻ പ്രയാസമാണ്. സൂര്യന്റെ ഏത് അകലത്തെത്താൻ നമുക്ക് കഴിയും? നമ്മൾ അധിവസിക്കുന്ന ഭൂമിയേക്കാൾ എത്ര ഭൂമിയെ പോലെ എത്ര ലക്ഷക്കണക്കിന് ഭൂമി വേണം സൂര്യനെ ഒന്ന് ഉൾക്കൊള്ളാൻ? അല്ലെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ഭൂമി ഇട്ടാലാണ് സൂര്യൻ ഒന്ന് മുഴുവനാവുക? അത്രയധികം വലിപ്പമുള്ള സൂര്യന്റെ ജ്വലിക്കുന്ന രൂപം അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഒരവസ്ഥ, ഒരൽപ്പം സൂര്യൻ ഭൂമിയോട് അടുത്താൽ നമ്മുടെ അവസ്ഥ എന്ത്? ഒരൽപ്പം ഭൂമിയിൽ നിന്ന് സൂര്യൻ അകന്നാൽ അവസ്ഥ എന്ത്? ഈ ജ്വലിക്കുന്ന സൂര്യനെ സ്രഷ്ടാവ് സൃഷ്ടിക്കുകയും അതിന് ശേഷിയും കഴിവുമുള്ള സ്രഷ്ടാവിന് നരകത്തെ സൃഷ്ടിക്കുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണോ? ഒരൽപ്പം തീ പൊള്ളുമ്പോഴേക്കും എന്തുമാത്രം നമ്മൾ അനുഭവിക്കുന്നു. തീ പൊള്ളലേക്ക് ശരീരമെല്ലാം കത്തിക്കരിഞ്ഞ ആളുകളുടെ വേദന നമ്മൾ പലപ്പോഴും അത്തരം പൊള്ളലുകൾക്ക് വിധേയമായ ആളുകൾക്കറിയാം. അതിന് സാക്ഷികളായ ആളുകളുടെ രംഗം കണ്ട് നമ്മുടെ ഹൃദയം പടഞ്ഞു പോയിട്ടില്ലേ? ഞെട്ടിത്തെരിച്ചു പോയിട്ടില്ല നമ്മൾ? കേവലം ഈ ഭൂമി ലോകത്ത് തീക്ക് ഇത്രമാത്രം സംഹാര ശിക്ഷയുണ്ടെങ്കിൽ ജ്വലിക്കുന്ന നരക ശിക്ഷ ഒരുക്കി വെക്കാൻ കൽപ്പുള്ള സർക്കാവിന്റെ ശിക്ഷ എത്രമാത്രം ഗൗരവമാണ്. അതേസമയം അവൻ കാരുണ്യവാനാണ്, നന്മകൾ ചെയ്യുന്നവന് പ്രതിഫലം നൽകുന്നവനാണ്. സ്വർഗമുണ്ട്. സ്വർഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാകും. അഥവാ മനുഷ്യന്റെ മനസ്സ് സ്വർഗത്തിൽ നല്ലതു മാത്രമേ കൊതിക്കൂ, നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ. ആ നല്ലതെല്ലാം സ്രഷ്ടാവ് നൽകും. പൂർണമായ തൃപ്തനായിരിക്കും അവൻ. അവന്റെ മനസ്സിൽ മടുപ്പുണ്ടാവില്ല. അവൻ ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും അനുഭവിക്കാത്ത, ഒരു കാതും കേൾക്കാത്ത ഉന്നതമായ ലോകമാണ് സ്വർഗലോകം. സ്വർഗത്തിന്റെ അനുഭൂതികളും അങ്ങനെ തന്നെ. അവിടെയുള്ള ഓരോ അനുഗ്രഹങ്ങളും വ്യത്യസ്തമായി വ്യതിരിക്തമായ അനുഭവങ്ങളായി സൗഭാഗ്യങ്ങളായി സ്രഷ്ടാവ് പരിചയപ്പെടുത്തുന്നു. അവിടെ സ്വർഗലോകത്ത് വെച്ച് ലഭിക്കുന്ന സ്രഷ്ടാവ് നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് സമ്പൂർണമായ അവന്റെ തൃപ്തിയും നാളെ സ്രഷ്ടാവിനെ കാണാനുള്ള സൗഭാഗ്യവും. ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റില്ല ലോകത്തിന്റെ നാളെ.
നാളെ പരലോകത്ത് അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്ക് മാത്രമേ നാം സ്നേഹിക്കുന്ന ആദരിക്കുന്ന കർത്താവിന്റെ പരമകാരുണ്യകനായ നാഥനെ കാണാനുള്ള സൗഭാഗ്യവും നാളികളുടെ ലോകത്താണ് കിട്ടുക. ഈ ലോകവുമായി ബന്ധപ്പെട്ട് പരലോകത്തെ തട്ടിക്കരുത്. കാരണം സമയത്തിന്റെ അകത്തു നിന്ന് ഈ സമയബന്ധിതമായ ഇന്നലെ ഇന്ന് നാളെ എന്ന കാലത്തിൽ നിന്ന് ചിന്തിക്കാൻ മാത്രമേ നമ്മുടെ തല പാകപ്പെട്ടിട്ടുള്ളൂ. സമയത്തിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മസ്തിഷ്കം പാകപ്പെട്ടിട്ടില്ല, മസ്തിഷ്കത്തിന് കഴിയില്ല. ഈ ദുനിയാവിൽ നിന്നും ഈ ഐഹിക ലോകത്തിൽ നിന്ന് തീർത്തും വിരുദ്ധമായ തീർത്തും വ്യത്യസ്തമായ ഒരു ലോകത്തെ കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കണമെങ്കിൽ ആ രംഗത്ത് കൃത്യമായ അറിവുള്ള സട്ടാവിന് മാത്രമേ കഴിയൂ. ആ അറിവുമായിട്ടാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ആ അറിവ് നേടാൻ നമ്മുടെ കേവല യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ കഴിയില്ല. എത്ര യുക്തിഭദ്രമായി ചിന്തിച്ചാലും യുക്തിഭദ്രമായ നേട്ടങ്ങൾ ശാസ്ത്രരംഗത്തെ വിജയ കുടികൾ പ്രാപിക്കാൻ കഴിഞ്ഞാലും ആത്യന്തികമായി ഈ രംഗത്തുള്ള ലോകത്തെക്കുറിച്ചോ ജീവിതത്തിന്റെ മോക്ഷത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കാനോ കേവല യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിയില്ല. അതിനൊട്ടനവധി തെളിവുകൾ, ഒട്ടനവധി അത്തരം മോക്ഷത്തിന്റെ വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ച ആളുകൾ പിന്നീട് വിരൽ കടിച്ച് കേരപ്രകടനം നടത്തിയ ചരിത്രമല്ലേ മാനവരാശിയുടെ ചരിത്രം. എന്നാൽ ദൈവം പഠിപ്പിക്കുന്ന മാർഗദർശനവും പരലോകവും പച്ചയായി സത്യമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് സഹോദരങ്ങളെ എന്തുമാത്രം സത്യമാണ്. നിങ്ങളെ ഞാൻ കാണുന്നു എന്നതും നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്നത് എന്തുമാത്രം സത്യമോ, ഇതിനേക്കാൾ ഉന്നതമായ സത്യമാണ് നാളികളുടെ ലോകം പരലോകം. ഇത് നിഷേധിക്കുന്ന പ്രവണത സത്യവിരുദ്ധമാണ്, യുക്തിവിരുദ്ധമാണ്. ഒരു ബുദ്ധിയുള്ള വ്യക്തിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഏത് പരലോകം ഇല്ലാതെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു കാത്തറവി വന്ന് മരിച്ചുപോയൊരു മനുഷ്യന്റെ എല്ല് പൊടി 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 പൊടിയാക്കി പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഊജണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് രണ്ടാമത് ഈ മനുഷ്യനെ നിന്റെ ദൈവം സൃഷ്ടിക്കുമെന്നോ. എന്താണ് ഈ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല ഖാദിരീന അലാ അൻ യുസവ്വിയ ബനാന, നിങ്ങളുടെ ഈ പെരുവിരൽ സംവിധാനിക്കാൻ കഴിഞ്ഞ സ്രഷ്ടാവിന് ഒരു പ്രയാസമില്ല നിങ്ങളെ രണ്ടാമത് പുനഃസൃഷ്ടിപ്പ് നടത്താൻ. 80 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു സഹോദരങ്ങളെ? 100 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു നമ്മൾ? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ ഇത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രരായി സൃഷ്ടിക്കാനും സംവിധാനിക്കാനും കഴിഞ്ഞ സ്രഷ്ടാവിന് രണ്ടാമത് നമ്മളെ പുനഃസൃഷ്ടിക്ക പ്രയാസമാണോ? വിരലടയാള ശാസ്ത്രത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിളിച്ചുകൂടിയപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുർആൻ ഈ രംഗത്തെ സൂചന നൽകിയത്. 1880 സർ ഫ്രാൻസിസ് ഗോൾട്ടിന്റെ നേതൃത്വത്തിലുള്ള വിരലടയാള ശാസ്ത്രത്തെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം ലോകത്ത് സമർപ്പിക്കപ്പെടുന്നത്. ഇക്കാലം അത്രയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ പരകോടി മനുഷ്യരുടെ പെരുവിരൽ വ്യത്യസ്തം. ഇപ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരകോടി മനുഷ്യരുടെ പെരുവിരൽ വ്യത്യസ്തം. ഇപ്പോഴും 10,000,000 ണക്കിന് മാതാക്കളുടെ ഉദരങ്ങളിൽ ഘട്ടം ഘട്ടമായി വളർച്ച പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇളം പൈതലുകളുടെ പെരുവിരൽ വ്യത്യസ്തം. അത്ഭുതകരമായി ഈ പെരുവിരലെ സംവിധാനിക്കാൻ കഴിഞ്ഞ സ്രഷ്ടാവിന് രണ്ടാമത് നമ്മളെ പുനഃസൃഷ്ടിക്കുക പ്രയാസകരമാണോ? പ്രയാസകരമാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനീൻ 12 മുതൽ 14 കൂടിയ വരികളിലൂടെയും പഠിപ്പിച്ചു,